എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആസാ. ഇന്നത്തെ വീഡിയോ ആപ്പിൾ മോഷൻ എന്നൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. പലതരത്തിലുള്ള 3D ലോഗോസ് എങ്ങനെ ഉണ്ടാക്കാം. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ സൗജന്യ ട്യൂട്ടോറിയൽ ആപ്പിൾ മോഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു അവലോകനം മാത്രമാണ്. നിങ്ങൾ ഒരിക്കലും ആപ്പിൾ മോഷൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള മോഷൻ ഗ്രാഫിക്സ് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഈ പാഠം നിങ്ങൾക്കുള്ളതാണ്. വീഡിയോ മുഴുവനായും കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത്തരത്തിലുള്ള ഒരു ആപ്പിൾ ലോഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ആപ്പിൾ മോഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിലായി കാണാം പ്രീസെറ്റ്, അവിടെ ബ്ലാങ്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ മുകളിലായി കാണാം പ്രീസെറ്റ്. പ്രീസെറ്റ് HD 1080 ആയി കൊടുക്കുക. ഫ്രെയിം റേറ്റ് 30 പെർ സെക്കൻഡ് ആയി കൊടുക്കാം. ഡ്യൂറേഷൻ 10 സെക്കൻഡ് ആയി കൊടുക്കാം. ഇനി ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ബ്ലാങ്ക് സ്ക്രീനാണ്. ഇവിടെ സ്ക്രീൻ സൈസ് ഒന്ന് നമുക്ക് കുറച്ച് കൊടുക്കാം. അത് ഫിറ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഇനി ചുവട്ടിലായി ഇവിടെ കാണാം 3D ടെക്സ്റ്റ്. ടിയിൽ പോയി 3D ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്ക്രീനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി ഇൻസ്പെക്ടർ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും ചുവട്ടിലായി ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഓൾറെഡി ഞാൻ ഫണ്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ഞാൻ വൈ ടൈപ്പ് ചെയ്തു. വൈ ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ എനിക്ക് ഒരു ആപ്പിൾ ലോഗോയാണ്, നോർമൽ ആപ്പിൾ ലോഗോ. ഈ ആപ്പിൾ ലോഗോ 3D ആക്കി എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം വളരെ ശ്രദ്ധിച്ചു കാണുക. ഇവിടെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ ഫോണ്ട് ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. www.dafont.com എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആ ഡൗൺലോഡ് ചെയ്ത ശേഷം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. 3D ടെക്സ്റ്റ് എന്ന് അടിച്ചു കൊടുക്കുക. എൻ്റർ കൊടുക്കുക. ഇനി ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ന്യൂ ക്യാമറ അല്ലെങ്കിൽ ഓപ്ഷൻ കമാൻഡ് സി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയുടെ ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് 3D ക്യാമറ. ഇതിനുശേഷം വേണമെങ്കിൽ ഓർബിറ്റ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മൂവ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഓർബിറ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം. ഇനി അപ്പിയറൻസ് ക്ലിക്ക് ചെയ്യുക.
ഡെപ്ത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് എഡ്ജ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, വെയ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ആവശ്യമുള്ളതൊക്കെ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് എഡ്ജ് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇത് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ആപ്പിൾ ലോഗോയുടെ എഡ്ജ് നിങ്ങൾക്ക് കാണാം. ഇനി ബാക്ക് ലൈറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക് ലൈറ്റ് കൊടുക്കാം. ഞാനിവിടെ ഡാർക്ക് ബാക്ക് ലൈറ്റ് കൊടുത്തു. അതിനുശേഷം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം, ലൈറ്റ് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ എൻവയറൺമെൻറ് ഞാൻ ഓൾറെഡി ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയി മെറ്റീരിയൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഒരെണ്ണം ഉള്ളൂ, ഇപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ആക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ഓക്കെ. ഇതിനുശേഷം ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം, മെറ്റൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഗോൾഡ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ആപ്പിളിൻ്റെ ഫ്രണ്ട് സൈഡ് ഗോൾഡ് കളറായിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് കോപ്പർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എഡ്ജ് കോപ്പർ കളറായിട്ടുണ്ട്. ഇവിടെ നമുക്ക് നിക്കൽ സെലക്ട് ചെയ്യാം. വീണ്ടും ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം, ഗോൾഡ്. അവസാനത്തിൽ നിക്കൽ. ഇപ്പോൾ കളറെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് ബാക്ക് ലൈറ്റ് ബാക്ക് ലൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ക്യാമറ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ മുകളിലായി പോയി സെറ്റിങ്സിൽ പോയി ക്യാമറ ക്ലിക്ക് ചെയ്ത് സ്വൈപ്പ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ചെറുതായൊരു മൂമെൻ്റ് ഉള്ളൂ. നമ്മൾ ആപ്പിൾ ലോഗോ പ്ലേ ചെയ്ത് നോക്കുകയാണ്, വളരെ ചെറുതായി ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട്. ഇതിന് നമുക്ക് ഇനി എങ്ങനെ മൂവ് ചെയ്യിക്കാം? ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം സ്റ്റാർട്ട് ആൻഡ് എൻഡ്.
ഇത് പ്ലസ് ആക്കുമ്പോൾ പ്ലസ്സും മൈനസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പ്ലസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മൈനസ് ആക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്കും മൂവ് ആവും. ഇവിടെ നമ്മൾ ഒരു ലോഗോയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തുള്ള ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയൊന്നുമല്ല, വളരെ വ്യത്യാസമാണ്. ഇപ്പോൾ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്ത് അടുത്ത ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. വരും ദിവസങ്ങളിലുള്ള വീഡിയോകളിൽ നിന്നും അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.